Hi friends, I am Arya Shankar. AS Media Day is the latest informative video. Scheme 2020 trial allotment is published. This is the first time. നമുക്കറിയാം www.ce.kerala.gov.in എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രയൽ അലോട്ട്മെന്റ് അറിയാവുന്നതാണ്. ഈ ഒരു ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ട്രയൽ മാത്രമാണ്. പേര് പോലെ തന്നെ ഒരു ട്രയൽ മാത്രമാണ്. നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷനുകൾ വെച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് മുൻകൂട്ടി അറിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ട്രയൽ എന്ന രീതിയിൽ ഇടുന്നത് മാത്രമാണ്. സോ ഇത് വെച്ചിട്ട് ഒരിക്കലും പ്രവേശനം ലഭിക്കില്ല. ഫസ്റ്റ് അലോട്ട്മെന്റ് വരാനിരിക്കുന്നതേ ഉള്ളൂ. ട്രയൽ അലോട്ട്മെന്റ് ബേസ് എന്ന് പറയുന്നത് ഈ നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻ, അതായത് കഴിഞ്ഞ ദിവസം വരെ ഓപ്ഷനുകൾ നൽകാനുള്ള ചാൻസസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് നിങ്ങൾ നൽകിയ ഓപ്ഷനുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് ഇത് വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുക. വിദ്യാർത്ഥിക്ക് പ്രവേശനം ലഭിക്കാനുള്ള കോഴ്സ് കോളേജ് സാധ്യത മാത്രമാണ് ട്രയൽ അലോട്ട്മെന്റ് സൂചിപ്പിക്കുന്നത്. ഈ സാധ്യതകൾ മനസ്സിലാക്കി വിദ്യാർത്ഥികൾക്ക് ഓപ്ഷനുകൾ സമർപ്പിക്കുന്നതിനും ഇതിനോടകം നൽകിയ ഓപ്ഷനുകൾ ക്രമീകരിക്കുന്നതിനും 6 AM വരെ എൻട്രൻസ് കമ്മീഷണർ സമയം നൽകിയിട്ടുണ്ട്. ഓർക്കുക, 6 AM to 10 AM വരെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷനുകളിൽ മാറ്റം വരുത്താവുന്നതാണ്. അല്ലെങ്കിൽ ക്രമീകരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻ നൽകിയിട്ടുള്ള ഓപ്ഷനുകൾ ക്രമീകരിക്കാൻ സാധിക്കുന്നതാണ്. സോ അത് കൃത്യമായി ചെയ്യുക. അതുപോലെ തന്നെ 1st ഘട്ട അലോട്ട്മെന്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കോഴ്സ് കോളേജ് കോമ്പിനേഷനുകൾ പിന്നീട് ഒരു ഘട്ടത്തിലും ഓപ്ഷനുകൾ തരാൻ അവസരം ഉണ്ടാകില്ല. ഓർക്കുക, 1st ഘട്ട അലോട്ട്മെന്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കോഴ്സ് കോളേജ് കോമ്പിനേഷനുകളിലേക്ക് പിന്നീട് ഒരു ഘട്ടത്തിലും തന്നെ ഓപ്ഷനുകൾ നൽകാൻ അവസരം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് 6 AM to 10 AM തന്നെ നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷനുകൾ ഈ ട്രയൽ അലോട്ട്മെന്റ് ബേസിൽ നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്തുകയോ അല്ലെങ്കിൽ നൽകിയിട്ടുള്ള ഓപ്ഷനുകൾ ക്രമീകരിക്കുകയോ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കാറ്റഗറി ലിസ്റ്റും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലെ പ്രവേശനത്തെ അപേക്ഷിച്ചവരുടെ സാമുദായിക സംവരണം, പ്രത്യേക സംവരണം, ശാരീരിക ക്ഷമത കുറഞ്ഞവർക്കുള്ള സംവരണം എന്നിവയ്ക്ക് അർഹരായവരുടെ കാറ്റഗറി ലിസ്റ്റും ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ആർക്കിടെക്ചർ മാർക്കും സ്കോറും നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. ആർക്കിടെക്ചർ പ്രവേശനത്തിനായുള്ള നാറ്റ സ്കോറും യോഗ്യതാ പരീക്ഷയിൽ ലഭിച്ച മാർക്കും ഓൺലൈനായി സമർപ്പിക്കുന്നതിനും അനുബന്ധ രേഖകൾ അപ്ലോഡ് ചെയ്യുന്നതിനും 7 October ഉച്ചയ്ക്ക് 2 PM പ്രവേശന പരീക്ഷാ കമ്മീഷൻ അവസരം നൽകിയിട്ടുണ്ട്. മാർക്കും സ്കോറും സമർപ്പിക്കാത്ത വിദ്യാർത്ഥികളെ ആർക്കിടെക്ചർ പ്രവേശനത്തിനുള്ള റാങ്കിന് പരിഗണിക്കുന്നതായിരിക്കില്ല. ഓർക്കുക, ആർക്കിടെക്ചറിന്റെ നിങ്ങൾക്ക് നാറ്റയുടെ സ്കോറും അതുപോലെ തന്നെ യോഗ്യതാ പരീക്ഷയിൽ നിങ്ങൾക്ക് നിങ്ങൾ സ്കോർ ചെയ്തിട്ടുള്ള മാർക്കും അപ്ലോഡ് ചെയ്യാനുള്ള ടൈം നൽകിയിട്ടുണ്ട്. 7 October ഉച്ചയ്ക്ക് 2 PM മാത്രമാണ് അനുവാദം നൽകിയിട്ടുള്ളത്. സോ ആ ഒരു ടൈമിനുള്ളിൽ തന്നെ നിങ്ങൾ മാർക്കും നാറ്റയുടെ മാർക്കും നിങ്ങളുടെ യോഗ്യതാ പരീക്ഷയിൽ നിങ്ങൾ നേരിട്ടുള്ള മാർക്കും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. സോ ട്രയൽ അലോട്ട്മെന്റ് ചെക്ക് ചെയ്യാത്ത സ്റ്റുഡൻസ് www.ce.kerala.gov.in എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് സ്കീം 2020 കാൻഡിഡേറ്റ് പോർട്ടൽ ഓപ്പൺ ചെയ്ത് അതിന് നിങ്ങളുടെ പാസ്വേഡും IDയും നൽകി നിങ്ങളുടെ ട്രയൽ അലോട്ട്മെന്റ് ചെക്ക് ചെയ്യുക. ഫസ്റ്റ് അലോട്ട്മെന്റിന്റെയും മറ്റും ഡീറ്റെയിൽസുമായി AS മീഡിയ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പുതിയ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.